നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്നും ലോകത്തെ സഹായിക്കാൻ ഇറങ്ങുന്നവരാണ് അമേരിക്കക്കാർ. പക്ഷേ ഇക്കുറി എല്ലാം തിരിഞ്ഞു മറിയുന്നു. അമേരിക്കയുടെ ആജന്മ ശത്രു റഷ്യ അവസരം മുതലാക്കുന്നുവെന്ന് വിമർശകർ പറയുന്നതിൽ ചെറിയ കഴമ്പുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തൻ്റെ നീക്കങ്ങളിൽ വിജയിക്കുമ്പോഴെല്ലാം ലോകം പറയുന്ന ഒരു വാക്കുണ്ട്, പുടിൻ മലർത്തിയടിച്ചു. ഇപ്പോൾ ട്രംപിൻ്റെ വിമർശകർ അമേരിക്കയിൽ പറയുന്നതും ഇതേ വാക്കുകളാണ്, പുടിൻ ട്രംപിനെ മലർത്തിയടിച്ചു. ഇതിലൊരു അതിശയോക്തിയുണ്ടെങ്കിലും റഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ മലർത്തിയടിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നതും. ജൂഡോയിലും കരാട്ടയിലും ബ്ലാക്ക് ബെൽറ്റിലുമൊക്കെ അതിപ്രഗത്ഭനായ പുടിൻ, എല്ലാ മത്സരങ്ങളിലും തനിക്ക് വിജയിക്കണമെന്ന അതിമോഹമുള്ളവൻ പുടിൻ എന്നും എതിരാളികളെ മലർത്തിയടിക്കുന്നവനാണ്. റഷ്യ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി അമ്മാനമാടി കൊണ്ടു നടക്കുന്നതും ഈ മലർത്തിയടിക്കുന്ന ജാലവിദ്യയിൽ തന്നെ. അതേ ജാലവിദ്യക്കാരൻ ഇപ്പോൾ യു എസിൻ്റെ പരിതാപ അവസ്ഥയിൽ യു എസിലേക്ക് അയച്ചത് ഒരു വലിയ വിമാനം നിറയെ സാധനങ്ങൾ. COVID-19 രോഗഭീതിയിൽ 5000-ലേറെ അമേരിക്കക്കാർ മരിച്ചു വീണപ്പോഴാണ് സഹായഹസ്തവുമായി റഷ്യയുടെ ആ വലിയ വിമാനം അവിടെ പറന്നിറങ്ങിയത്. പുടിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിക്കുന്നുണ്ട്. 3548 കോവിഡ് കേസുകളോടെ റഷ്യ നിയന്ത്രണങ്ങളും ലോക്ക്ഡൌണുമായി കോവിഡിനെ നേരിടേണ്ട സമയത്ത് സഹായവുമായി അമേരിക്കയിലേക്ക് പറന്നുപോയി. ഇത് പുടിന് സൂപ്പർ ഹീറോ ചമയാനുള്ള അവസരമാക്കുന്നു എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത്. പക്ഷേ അതൊന്നും പുടിൻ കാര്യമാക്കുന്നില്ല. ഈ ദുരന്തത്തിലും സൂപ്പർ ഹീറോ ചമയാൻ തന്നെയാണ് പുടിൻ്റെ ഇഷ്ടവും. ഉത്തരകൊറിയയും റഷ്യയും ഒഴികെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മറ്റെല്ലാ രാജ്യങ്ങളും COVID-19 രോഗബാധയിൽ വിറയ്ക്കുകയാണ്. 4,290 കിലോമീറ്ററാണ് റഷ്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നത്. ഇത്രയേറെ ചൈനയുമായി സാമീപ്യത്തിൽ റഷ്യ കഴിയുന്നുവെങ്കിലും മരണം 30 ഒതുക്കി നിർത്താൻ കഴിഞ്ഞിടത്താണ് പുടിൻ്റെ വിജയമെന്ന് പുടിൻ തന്നെ വീമ്പ് പറയുന്നു. വിമർശകരുടെ വാക്കുകൾക്കൊന്നും പുടിൻ യാതൊരു വിലയും കൊടുക്കുന്നില്ല. ഇതൊരു ആഗോള മഹാമാരിയുടെ സമയമാണ്. ഇവിടെ അമേരിക്കയെന്നോ റഷ്യയെന്നോ മറ്റു രാജ്യങ്ങളൊന്നോ ഇല്ല. സഹായം ആർക്ക് വേണമെങ്കിലും അവിടെ നമ്മൾ ഓടിയെത്തണം. അതുതന്നെയാണ് നമ്മൾ അമേരിക്കയോട് കാട്ടിയതുമെന്ന് പുടിൻ പറയുന്നു. മരുന്നുകൾ, മുഖാവരണങ്ങൾ, PPE പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയവയെല്ലാം കുത്തി നിറച്ച ഒരു വലിയ വിമാനമാണ് അമേരിക്കയിൽ വന്നിറങ്ങിയത്. ഇന്നലെ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അതിഭീകരമായിരുന്നു. ആവശ്യത്തിന് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഇല്ല, മാസ്കുകളില്ല, N95 മാസ്കുകളില്ല, ആരോഗ്യ പ്രവർത്തകരൊക്കെ ഭീതിയിലാണ് എന്നുള്ള വാർത്തകളായിരുന്നു ഇന്നലെ അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് കേട്ടത്. അമേരിക്കയിലെ ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ഇത്തരം സുരക്ഷാ ഉപകരണങ്ങളുടെ ദാരിദ്ര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അതിനിടയിലാണ് സഹായഹസ്തവുമായി റഷ്യ പറന്നിറങ്ങിയത് എന്നോർമ്മിക്കുക. നിറയെ സഹായവുമായാണ് റഷ്യ അമേരിക്കയിലേക്ക് പറന്നു വന്നത് എന്നായിരുന്നു ട്രംപിൻ്റെ ഇതേക്കുറിച്ചുള്ള മറുപടി. ഇതിൽ ഏറ്റവും കൗതുകമാകുന്നത് 2014 യുക്രൈൻ ഇടപെടലിലും പിന്നീട് 2016 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റഷ്യയുടെ ഇടപെടലിലും രോഷം പൂണ്ട US റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം നിലനിൽക്കുമ്പോഴാണ് ഒരു വിമാനം നിറയെ സഹായവുമായി റഷ്യ അമേരിക്കയിൽ ഇറങ്ങിയതെന്ന് ഓർക്കുക. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകവും. US ഫ്രാൻസിലെയും ഒക്കെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് റഷ്യയുടെ സൈബർ ആക്രമണം അതിശക്തമായിരുന്നുവെന്നാണ് അമേരിക്കയുടെ എക്കാലത്തെയും ആരോപണം. ശത്രുക്കൾ ആരെന്ന് തിരിച്ചറിയുകയും അവരെ നിഷ്ക്രിയരാക്കുന്ന വേലത്തരമാണ് റഷ്യയുടേതെന്നും അമേരിക്കൻ വിമർശകർ പറയുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു സഹായ പറക്കൽ. US കോവിഡ് മരണം 1300 പിന്നിട്ടപ്പോൾ അതുവരെ വുഹാൻ വൈറസ് എന്നും ചൈനീസ് വൈറസ് എന്നും COVID-19 വിളിച്ചാക്ഷേപിച്ചിരുന്ന ട്രംപ് അതിൽ നിന്ന് പിൻവാങ്ങി. ഇത്തരം വിശേഷണങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത രാജ്യമായിരുന്നു റഷ്യയും പുടിനും. ഒരു തരത്തിൽ പറഞ്ഞാൽ ട്രംപ് അതിൽ നിന്നൊക്കെ പിൻവാങ്ങി ലോകത്തോട് സഹായ അഭ്യർത്ഥന നടത്തുന്നവരെ ഒരു ഘട്ടമെത്തി. അപ്പോഴാണ് റഷ്യയുടെ ഈ സൂപ്പർ ഹീറോ ഇടപെടലെന്ന് ഓർക്കുക. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ വൈറസിനെ പ്രതിരോധിക്കാൻ അമേരിക്ക സജ്ജമാണെന്നും അമേരിക്കയ്ക്ക് ഒരുവിധ ആശങ്കകളും വേണ്ടെന്നും ട്രംപ് വീമ്പ് പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഒരു പടി കൂടി കടന്ന് ആ അവസരത്തിൽ അഫ്ഗാനും ഇന്ത്യക്കുമടക്കം
പല രാജ്യങ്ങൾക്കും ട്രംപ് ഈ കൊറോണ വൈറസ് വ്യാപനത്തിൽ പ്രതിരോധിക്കാൻ സഹായവും വാഗ്ദാനം ചെയ്തു. അവിടെ നിന്നാണ് ഏറെ പിന്നോക്കം പോകുന്ന ഈ ഒരു അവസ്ഥ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വന്നത്. ട്രംപിന്റെ ബീമ്പ് വർച്ചലിന് പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ ആവശ്യത്തിന് വെന്റിലേറ്റർ ഇല്ല, മാസ്കുകളില്ല, സുരക്ഷാ ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞ് നെടുവേർപ്പെടുന്ന അമേരിക്കയാണ് ലോകം കണ്ടത്. ശക്തനും സമ്പന്നനുമായ അമേരിക്കയുടെ ഈ ദുർവിധിയാണ് ലോകത്തിന് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. ആ ദുർവിധിയിൽ പുടിന്റെ സഹായമാണ് പറന്നിറങ്ങിയത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കുന്ന നയചാതുരിയാണ് ഇവിടെ പുടിൻ പ്രദർശിപ്പിച്ചത്. അമേരിക്ക എന്നും ശത്രുപക്ഷത്താണെങ്കിലും റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും നയതന്ത്ര പ്രാധാന്യമുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിയത്. നിലയില്ല കയത്തിൽ സ്വന്തം രാജ്യം മുങ്ങാനൊരുങ്ങിയപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സഹായ വാഗ്ദാനവും എത്തിയ ട്രംപിനെയാണ് ഇപ്പോൾ ലോകം ഓർമ്മിക്കുന്നത്. അതേ അവസ്ഥയിലേക്കാണ് റഷ്യയുമെന്ന് വിമർശകർ പറയുന്നു. പുടിന്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നതും അതുതന്നെയാണ്. മുങ്ങിച്ചാവാൻ റഷ്യയും പോകുമ്പോൾ അമേരിക്കയിലേക്ക് സഹായഹസ്തവുമായി പറന്നത് ശരിയല്ലെന്നാണ് പുടിന്റെ എതിരാളികൾ പറയുന്നത്. ചില കാര്യങ്ങളിൽ പുടിൻ അങ്ങനെയാണ്, തികഞ്ഞ അഹങ്കാരി, ഗർഭിഷ്ഠൻ. അതുകൊണ്ട് തന്നെ പുടിൻ ഏർപ്പെടുത്തുന്ന നിയമങ്ങൾക്കും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ഏറ്റവും പുതുതായി പുടിൻ കൊണ്ടുവന്ന ഒരു നിയമം തന്നെ അതിനുദാഹരണമാണ്. കോവിഡ് രോഗബാധയുള്ളയാൾ സ്വയം അതറിഞ്ഞ് പുറത്തിറങ്ങി ബോധപൂർവം പരത്താൻ ശ്രമിച്ചാൽ കടുത്ത ശിക്ഷയാണ് ഇപ്പോൾ റഷ്യയിൽ നിലനിൽക്കുന്നത്. 7 വർഷം ജാമ്യമില്ലാതെ തടവിൽ കിടക്കണം. സാമൂഹ്യ അകലം പാലിക്കണമെന്ന് ഇപ്പോൾ പറയുന്ന റഷ്യ ഇക്കഴിഞ്ഞ ദിവസം കോവിഡ് രോഗികൾക്കായി പുതുതായി പണി കഴിപ്പിച്ച ആശുപത്രി കാണാൻ പുടിൻ അവിടെ എത്തിയപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഡോക്ടറിന് ഹസ്തദാനം കൊടുത്തതും ഏറെ വിചിത്രമാണ്. ഈ നടപടിയെ വിമർശകർ പറയുന്നത് യാതൊരുവിധ രാഷ്ട്രീയ ആത്മാർത്ഥതയുമില്ലാത്തയാളാണ് പുടിൻ എന്നാണ്. അതേ വിമർശകർക്ക് വീണ്ടും വിമർശിക്കാൻ ഇപ്പോൾ ഒരു വകയായിരിക്കുന്നു. അമേരിക്കയിലേക്ക് പറന്നിറങ്ങിയ സഹായഹസ്തമൊന്നും പുടിന്റെ ആത്മാർത്ഥതയല്ല, അത് അയാളുടെ ഒരു സൂപ്പർ ഹീറോ ചമയലാണ്. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് CNN ഫോക്സും അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് സ്വന്തം രാജ്യത്ത് ഉടൻ അനഭിമതനാകാൻ പോകുന്ന നേതാവാണ് ട്രംപ് എന്നാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെയോ ചൈനയുടെയോ ഏത് ചെകുത്താൻ്റെ വേണമെങ്കിലും സഹായം ട്രംപ് ഇപ്പോൾ തേടും. കാരണം ട്രംപിനെ സംബന്ധിച്ച് അയാളുടെ നിലനിൽപ്പാണ് ഏറ്റവും വലിയ കാര്യം. റഷ്യയിലും ചൈനയിലും അതത് സർക്കാരുകൾ പറയുന്നതിനേക്കാൾ 10 മടങ്ങ് മരണം COVID-19 മൂലമുണ്ടായി എന്ന് എക്കാലവും ട്രംപ് ആരോപിച്ചിരുന്നു. ആ ആരോപണം ഈ അടുത്ത ദിവസങ്ങളിലും ട്രംപ് തുടർന്നുകൊണ്ടിരുന്നു. ഇക്കാര്യം ഇങ്ങനെ പെരുപ്പിച്ചു കാട്ടരുതെന്ന് പുടിൻ ട്രംപിനെ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. ഇത്തരം ആശയ പൊരുത്തക്കേടുകൾ നിലനിൽക്കുമ്പോഴും പുടിൻ സഹായവുമായി എത്തി എന്നോർക്കുക. പുടിൻ ചില്ലറക്കാരനല്ല. September 11 തീവ്രവാദി ആക്രമണത്തിനു ശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ ആദ്യം ഫോണിൽ വിളിച്ച ലോക നേതാവ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആയിരുന്നുവെന്നോർക്കുക. ആ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് അഫ്ഗാൻ അധിനിവേശത്തിനായി അമേരിക്ക ഗൾഫിലേക്ക് പറന്നെത്തിയപ്പോൾ റഷ്യയുടെ വ്യോമപാത ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തെടുത്ത് ലോകത്തെ അന്ന് പുടിൻ വീണ്ടും ഞെട്ടിച്ചിരുന്നു. അത്തരമൊരു തന്ത്രപരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അന്നത്തെ അമേരിക്കൻ സൈനിക നീക്കം വിജയകരമായത്. ഇത്തരം റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ കൃത്യമായി പറയുന്ന ഒരു വിശേഷണമുണ്ട്: ട്രംപിനേക്കാൾ കേമൻ പുടിൻ തന്നെ. ട്രംപിനെ മലർത്തിയടിക്കാൻ കെൽപ്പുള്ളവനാണ് പുടിൻ. ലോക നേതാക്കൾക്കിടയിൽ എത്രയേറെ വിമർശനങ്ങൾ കേട്ടാലും പുടിനെ പോലെ പുടിൻ മാത്രം. തൻപ്രമാണിയായിരിക്കാം, അഹങ്കാരിയായിരിക്കാം, ആത്മാർത്ഥതയില്ലാത്ത ആളായിരിക്കാം, പക്ഷേ ട്രംപിനെ മലർത്തിയടിക്കുന്ന ഗുസ്തിക്കാരൻ തന്നെയാണ് പുടിൻ. അതേ വിശേഷണമാണ് പുടിൻ ആഗ്രഹിക്കുന്നതും. ലോകത്തിലെ ശക്തനായ നേതാവ്, ആ അവസരം ഫലപ്രദമായി പുടിൻ ഉപയോഗിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.